നമസ്കാരം. ലോകായുക്ത ഭേദഗതിക്കെതിരെയായി പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ്. ഓർഡിനൻസിൽ ഒപ്പുവെക്കരുതെന്ന പ്രധാന ആവശ്യം തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിനായി UDF പ്രതിനിധികൾ ഗവർണറെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഗവർണറെ കാണുക. ഇതിനായി ഇന്ന് രാവിലെ 11:30 UDF പ്രതിനിധികൾ രാജ്ഭവൻ സന്ദർശിച്ച് ഗവർണറെ കാണും. അതേസമയം ചെന്നിത്തലയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉമ്മൻചാണ്ടി, PMA സലാം, മോൻസ് ജോസഫ്, A അസീസ്, CP ജോൺ, G ദേവരാജൻ എന്നിവരും ഗവർണറെ കാണുന്ന സംഘത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് സംബന്ധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപാട് നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത്. നിയമവിരുദ്ധമായ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവെക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്തും നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ ഉമ്മൻചാണ്ടിയുമായിരുന്നു വിഷയത്തിൽ പ്രധാനമായും എതിർപ്പ് പ്രകടിപ്പിച്ച ആദ്യം രംഗത്തു വന്നത്. ഇതിനു പിന്നാലെ ഗവർണറെ നേരിൽ കണ്ട ആവശ്യം ഉന്നയിക്കാൻ UDF നേതൃത്വം ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. സർക്കാർ വീഴുമെന്ന് കോടിയേരി തന്നെ സമ്മതിച്ചെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മന്ത്രി R ബിന്ദുവിനും എതിരെയുള്ള ഹർജികളിലെ വിധിയെ ഭയന്നാണ് നിയമ ഭേദഗതിക്കുള്ള തിരക്കിട്ട നീക്കം നടന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്ന് ഉറപ്പാണ്. അതു ഭയന്നാണ് നിയമസഭ കൂടുന്നതിന് പോലും കാത്തുനിൽക്കാതെ ഭേദഗതി ഓർഡിനൻസ് നീക്കണമെന്നും ചെന്നിത്തല പറഞ്ഞത്. ഈ നിയമം പ്രശ്നത്തിലേക്കാണ് വഴിവെക്കുക. ഇതിനേക്കാൾ ഭേദം ലോകായുക്തയെ പിരിച്ചുവിടുകയാണ് പിണറായി ചെയ്യേണ്ടത്. ലോകായുക്തയുടെ അധികാരം കവർന്നുകൊണ്ടുള്ള ഈ ഓർഡിനൻസിൽ ഗവർണർ ഒരിക്കലും ഒപ്പിടരുതെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണി അറിയാതെയാണ് ഈ തീരുമാനമെന്നാണ് വിശ്വാസം. ഏത് മുൻ ജഡ്ജിയെയും നിയമിക്കാമെന്നും പുതിയ ഓർഡിനൻസ് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ CPM മറുപടി തീർച്ചയായും കൃത്യമായൊരു മറുപടി പറയണം. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ലോകായുക്തയുടെ അധികാരം കവർന്നെടുക്കാനുള്ള ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇക്കാര്യം മന്ത്രിസഭാ തീരുമാനത്തെ കുറിച്ചുള്ള വാർത്താ കുറിപ്പിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത മാസം നിയമസഭ ചേരാനിരിക്കെ മുഖ്യമന്ത്രി വിദേശത്തായിരിക്കെ ഇത്രയും സുപ്രധാന കാര്യം ഓർഡിനൻസ് ഇറക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. എന്നാൽ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പ്രതികരിച്ച് രംഗത്ത് വന്നത്. ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള നീക്കം അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്, അല്ലാതെ CPM എന്ന പാർട്ടി ഒറ്റയ്ക്കെടുത്തതല്ല. ലോകായുക്തയിൽ അപ്പീൽ അധികാരമില്ലാത്തത് ഭരണഘടനയുടെ 164 അനുച്ഛേദത്തിന് വിരുദ്ധമാണ്. ഇത് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശം എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി ഓർഡിനൻസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും കോടിയേരി പറഞ്ഞു. അപ്പീൽ ഇല്ലാത്തതാണ് നിലവിലെ ലോകായുക്ത നിയമത്തിലെ പ്രധാന പ്രശ്നം. ലോകായുക്തയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി R ബിന്ദുവിനും എതിരെയുള്ള പരാതികളുമായി നിയമ ഭേദഗതിക്ക് ബന്ധമില്ലെന്നും നിയമവിരുദ്ധമായി സർക്കാർ ചെയ്തിട്ടില്ലെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.